നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിൽ മർദ്ദനമേറ്റ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം പാർട്ടി വിട്ടു. എറണാകുളം തമ്മനം ഈസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം റെയ്സാണ് പാർട്ടി വിട്ടത്. ഇന്നലെ കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്ന നവകേരള സദസ്സിനിടെയാണ് റെയ്സിന് മർദ്ദനമേറ്റത്. വേദിയിൽ പ്രതിഷേധിച്ച ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ കരികിൽ ഇരുന്നതിനാണ് തന്നെ ആക്രമിച്ചത് എന്ന് റെയ്സ് പറയുന്നു. പാർട്ടി പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ടും വളഞ്ഞിട്ട് മർദ്ദിച്ചതിനാൽ ഇനി പാർട്ടിയിൽ ഇല്ല എന്നും റെയ്സ് വ്യക്തമാക്കി. സാരമായ പരിക്കുകളോടെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവാവ്. കൈക്കും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഫോൺ കോള് വന്നതിനെ തുടർന്ന് പുറത്തിറങ്ങിയ തന്നെ 5 പേർ തടയുകയും ഫോൺ പരിശോധിച്ചതിനു ശേഷം വിട്ടയച്ചതായും തുടർന്ന് പുറത്തേക്ക് നീങ്ങിയ തന്നെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നും യുവാവ് ആരോപിച്ചു. ലഘുലേഖ വിതരണം ചെയ്ത പ്രതിഷേധക്കാർക്ക് സമീപം ഇരുന്നു എന്നതാണ് താൻ ചെയ്ത തെറ്റോ എന്നാണ് റെയ്സ് പറയുന്നത്. മർദ്ദനമേറ്റ് തനിക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് റെയ്സ് മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ പുറത്തിറക്കാൻ എത്തിയത് ബ്രാഞ്ച് സെക്രട്ടറി ആണ് എന്നും റെയ്സ് അവകാശപ്പെട്ടു. കൈക്കും തലയ്ക്കും ഉൾപ്പെടെ പരിക്കുണ്ട്. 2 തവണയായി ക്രൂരമായ മർദ്ദനമാണ് റെയ്സിന് ഏറ്റത്. കൊച്ചി മറൈൻ ഡ്രൈവിലെ നവകേരള സദസ്സ് വേദിക്ക് സമീപം ലഘുലേഖകൾ വിതരണം ചെയ്ത ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രവർത്തകർക്ക് മർദ്ദനം ഏറ്റിരുന്നു. പരിപാടി നടക്കുന്ന സദസ്സിൽ ഇവർക്ക് അടുത്തായിട്ടായിരുന്നു റെയ്സ് ഇരുന്നത്. എറണാകുളം ജില്ലയിലെ 2-ാം ദിവസ പര്യടനത്തിന്റെ സമാപന വേദിയായ മറൈൻ ഡ്രൈവിൽ വെള്ളിയാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി എത്തും മുമ്പായിരുന്നു സംഭവം. നവകേരള സദസ്സ് നടക്കുന്ന വേദിക്ക് സമീപം പ്രതിഷേധിച്ച ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷന്റെ 2 പ്രവർത്തകർക്ക് മർദ്ദനം ഏൽക്കുകയും തുടർന്നവരെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. CPM DYFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ച ഇവരെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തിരുന്നു. DSA പ്രവർത്തകരായ ഹനീർ, റിജാസ് എന്നിവരെ സെൻട്രൽ പോലീസ് പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ജാമ്യത്തിൽ ഇറങ്ങിയ ഇവർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വേദിക്കരികിലേക്ക് പ്ലക്കാർഡുമായി എത്തിയ ഇവരെ ഒരു സംഘം ആളുകൾ പോലീസിന് മുന്നിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. മർദ്ദനം തടയാൻ ശ്രമിച്ച പോലീസുകാർക്കും സംഭവത്തിൽ പരിക്കേറ്റു. തീവ്ര ഇടതു സ്വഭാവമുള്ള സംഘടനയാണ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ.